സമുച്ചയം ഏറിയാട്ടേക്ക്. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിൽ ഏറിയാട്ടുള്ള സ്ഥലം കൊടുങ്ങല്ലൂരിലെ കോടതി സമുച്ചയം നിർമ്മിക്കുന്നതിനായി 54.5 സെന്റ് ഭൂമി ജുഡീഷ്യൽ വകുപ്പിന് കൈമാറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉത്തരവായി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പ്രവർത്തിച്ചിരുന്ന ഏറിയാടുള്ള ഭൂമിയിലാണ് കോടതി സമുച്ചയം നിർമ്മിക്കുക. നിലവിൽ ഈ സ്ഥലത്തിന് നടുവിലായി പ്രവർത്തിച്ചു വരുന്ന ബഡ്സ് സ്കൂൾ കെട്ടിടം തൊട്ടടുത്ത സ്ഥലത്ത് ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിയുടെ ചെലവിൽ നിർമ്മിക്കണമെന്നും ഉത്തരവിലുണ്ട്. ബഡ്സ് സ്കൂൾ കെട്ടിടം പൊളിക്കുമ്പോഴും പുനർനിർമ്മിക്കുമ്പോഴും പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് കൈമാറി. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിർദ്ദേശാനുസരണം ബ്ലോക്ക് സെക്രട്ടറി ഭൂമി കണ്ടെത്തി അതിർത്തി നിർണ്ണയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. വടക്കേ നടയിലെ നിലവിലുള്ള കെട്ടിടത്തിൽ സ്ഥല സൗകര്യമില്ലെന്നും വിവിധ കേസുകൾക്കായി എത്തുന്നവർക്ക് കോടതി വരാന്തയിൽ പോലും കയറിപ്പറ്റാൻ ഏറെ ബുദ്ധിമുട്ടാണെന്നും വർഷങ്ങളായി ആക്ഷേപം നിലനിന്നിരുന്നു. കോടതി സമുച്ചയത്തിനായി നഗരസമീപത്ത് തന്നെ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും നടപടിയില്ലാത്തതിനെ തുടർന്നാണ് ഏറിയാട്ടുള്ള സ്ഥലം ജുഡീഷ്യൽ വകുപ്പിന് വിട്ടുനൽകാൻ തീരുമാനിച്ചത്. ഭൂമി കൈമാറ്റം സംബന്ധിച്ച് വിവിധ വകുപ്പുകൾ തമ്മിൽ ധാരണയായ സാഹചര്യത്തിൽ കോടതി സമുച്ചയ നിർമ്മാണം വൈകാതെ ആരംഭിക്കും. മുൻസിഫ് കോടതിയും 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിലും ഗ്രാമീണ ന്യായാലയം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിലും പോക്സോ കോടതി വാടക കെട്ടിടത്തിലുമായാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്.